ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ല നാടൻ റെസിപ്പിയാണ്. നാടൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്തൊക്കെ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ അയലയും അതുപോലെ തന്നെ നെല്ലിക്കൻ്റെ ഇലയും വെച്ചിട്ടാണ് ഈ റെസിപ്പി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുമെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അങ്ങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയിലോട്ട് ഞാൻ നല്ല പച്ച കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് നല്ലതൊന്നും കിട്ടാനില്ല കേട്ടോ. ഇതിൻ്റെ അങ്ങനെ അങ്ങനെ നുരുമ്പി പോകാന്നറിയില്ല, അങ്ങനെ ആയിട്ടുണ്ട് കുറേ. അപ്പോൾ അതിൽ നിന്ന് ഒരു 10-15 എണ്ണം അങ്ങനെ പറിച്ചപ്പോൾ, അതിൻ്റെ തിരി പറിച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ നല്ല വേർതിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ മീൻ മുറിച്ച സമയത്ത് തന്നെ മീനിൻ്റെ തലൻ്റെ അവകാശം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളുടെ വെയിറ്റിങ്ങിലാണ് തോന്നുന്നത്. അപ്പോൾ തല കൊടുക്കുന്നവരെ മുപ്പര് പോവില്ലേനി. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നമ്മളെ നെല്ലിക്കൻ്റെ ഇലാണ് കേട്ടോ. നെല്ലിക്കൻ്റെ ഇലക്ക് പകരം പുളിൻ്റെ ഇല ഉണ്ടെങ്കിലും നല്ലതാണ്. അതൊക്കെ നല്ല നല്ല സാധനമാണ് കേട്ടോ. നമ്മൾ ഇലാണ് വിചാരിച്ചിട്ട് കളയാനും നിൽക്കേണ്ടതൊക്കെ നമ്മളിങ്ങനെ കറിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകയാണെങ്കിലൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മളെ പരിപാടി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുരുമുളകും പിന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതിലോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മളെ പുളിൻ്റെ ഇല കേട്ടോ. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു തക്കാളി ഇട്ടോ. തക്കാളി എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളി, അത്യാവശ്യം നല്ല വേല ഉണ്ടല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഏറ്റവും ചെറുത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് നല്ലോണം അടിച്ചെടുക്കാം. പിന്നെ മുറ്റത്തു നിന്ന് എടുക്കേണ്ട ഒരു സാധനം കൂടെ എടുത്തിട്ട് ഞാൻ ബാക്കിയുള്ള പണി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വായൻ്റെ ഇല വേണം, വായൻ്റെ ഇല ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലോട്ട് പരത്താനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മസാലയിലോട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് പരട്ടി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അങ്ങനെ തന്നെ വെക്കുക. നല്ലോണം മൂടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിലോട്ട് ആ എരിവും പുളിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ നല്ലോണം ചേരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ മൂടി വെക്കേണ്ട ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഇവിടെ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം വാഴൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ മീൻ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു കഷ്ണം വാഴൻ്റെ ഇലയിലൂടെ വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ടൊന്ന് ഇത് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. ഒന്ന് പൊള്ളിക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ വേറൊരു രൂപമാണ്. പക്ഷേ പൊള്ളിക്കുന്ന ഓരോന്നായിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ മീൻ വെച്ചിങ്ങനെ ചെറിയ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുളിക്കാൻ പോയതായിരുന്നു കേട്ടോ. കുളിച്ച് വരുമ്പോഴേക്ക് മീൻ കുറച്ച് ആയിട്ടുണ്ട്, കുറച്ച് നല്ലോണം അതിൻ്റെ മസാലയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടെ അതെടുത്ത് കഴിച്ച് നോക്കിയാണ് കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരും കൂടെ അതൊക്കെ അത് പറിക്കാനും എല്ലാത്തിനും കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ ടേസ്റ്റ് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവരെടുത്ത് കഴിച്ചാൽ അതാ പറയുന്നത്. രണ്ട് പൂച്ചകളെടുത്ത് കഴിച്ചെന്ന് ഞാൻ വരുമ്പോഴേക്ക് മീൻ രണ്ടെണ്ണം എടുത്ത് കഴിച്ചാൽ അതാ പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, വേറെ മീനുണ്ട്, കുറച്ചുകൂടി കുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് കേട്ടോ, മസാല പരട്ടി തന്നെ. അപ്പോൾ ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തത് കുറച്ച് അതിൻ്റെ മസാല ഒക്കെ വല്ലാതെ ഡ്രൈ ആയി പോയിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ഗ്രേവി പോലെ നിൽക്കണം. അപ്പോൾ അങ്ങനെ ആവാതെ കുറച്ച് അധികം ഡ്രൈ ആയി പോയിട്ടുണ്ട്, കുറച്ച് സമയം കൂടുതൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ആദ്യം വെച്ച പോകാൻ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂടി വെക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ നല്ലോണം കുക്ക് ആയിക്കോളും. പക്ഷേ എന്നിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു പ്രാവശ്യം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നേരത്തെ കുറച്ച് അധികം ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയാൽ ഈ ഒരു ഗ്രേവി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പറ്റും. വേറെ ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം ഉണ്ടായാലും മതി കേട്ടോ. പിന്നെ ഇത് കാണുമ്പോഴല്ല, ഞാൻ നേരത്തെ കുരുമുളക് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് എരിവൊക്കെ കുറവായിരിക്കും, കാരണം കുറച്ച് കുരുമുളകല്ലേ ഉള്ളൂ, വേറെ എരിവിനും വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ പച്ച കുരുമുളക് നല്ല എരിവുണ്ട് കേട്ടോ, നല്ല എരിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ തക്കാളിൻ്റെ ആ മറ്റേ നെല്ലിക്കൻ്റെ ഇലൻ്റെ ആ ഒരു പുളിപ്പും പിന്നെ നമ്മളെ ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റുണ്ട്. കറിവേപ്പിലൻ്റെയൊക്കെ ആ ഒരു മണമൊക്കെ വരുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ശരിക്കും ഈ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മീൻ പൊള്ളിച്ചതിൻ്റെയൊക്കെ ഒരു വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മീൻ പൊള്ളിച്ച പോലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പച്ച കുരുമുളകൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. മക്കൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് എരിവ് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ആൾക്കാർക്ക് പ്രശ്നമല്ല, ചെറിയ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം ക്യുസിൻ ആർട്ട്. താങ്ക് യു.